अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखिया खोलो शिव शिव बोलो, अखिया खोलो शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखिया खोलो शिव शिव बोलो, अखिया खोलो शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो। मेरे लाडलो जागो, मेरे लाडलो जागो। ओम शांति। ज्ञान सूर्यनाय रुद्र भगवान शिव बाबा भूमिल दिव्यावतरणं चेत् राजस्व अश्वमेध अविनाशी रुद्र गीता ज्ञान यज्ञ रचिच्चिरिक्कुकयाण। യജ്ഞത്തിൽ ജന്മമെടുത്ത യജ്ഞപിതാവിൻ്റെ വാത്സല്യനിധിയായ യജ്ഞപുത്രനാണ് ഞാൻ. ബാബയുടെ മടിയിൽ ജനിച്ച എനിക്ക് സമ്പൂർണ്ണ സമർപ്പണം, ദേഹമാണെന്ന അഭിമാനത്തിൻ്റെ സമർപ്പണമാണ് നിശ്ചയബുദ്ധിയുടെ ലക്ഷണം. ബാബ ചോദിക്കുകയാണ്, കുഞ്ഞേ, ദേഹാഭിമാനത്തെ പൂർണ്ണമായും സമർപ്പണം ചെയ്തു, സദാ ദേഹി അഭിമാനിയായോ? ദർപ്പണത്തിലേക്ക് നോക്കാം. ഞാൻ സമ്പൂർണ്ണ അർപ്പണമായോ? ഞാൻ എന്ന് പറയുമ്പോൾ, സ്മരിക്കുമ്പോഴെല്ലാം ഉണരുന്ന ബോധം അഭ്രൂമധ്യത്തിലിരിക്കുന്ന സത് ചിത് ആനന്ദ സ്വരൂപമെന്ന സത്യബോധമല്ലേ? ശരിയായി ദർപ്പണത്തിലേക്ക് നോക്കുകയാണ് ഞാൻ. ഞാൻ मैं हूँ ही आत्मा. ഞാനെന്ന സ്മൃതിയോടൊപ്പം ഉണരുന്ന ബോധം രൂപം ദിവ്യമായ ജ്യോതിർമയ രൂപം ആത്മസ്വരൂപമുണരുകയായി. ദേഹത്തിൻ്റെ രൂപം പൂർണ്ണമായും സ്വാഹ സമർപ്പണം. നെറ്റിത്തടത്തിൽ എൻ്റെ തിളക്കം ശിരോമധ്യഭാഗത്ത് നിന്ന് ഞാനെന്ന ബോധം ഉണർന്ന് ജാഗ്രത് അവസ്ഥയിലേക്ക് ഉയർന്ന ദീപം തെളിഞ്ഞ് 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 പ്രകാശം കൂടുതൽ തേജോമയമായി, വോൾട്ടേജ് കൂടി 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 വരുന്നത് പോലെ ബോധം കൂടുതൽ സ്പഷ്ടമാക്കുകയാണ്. എന്നിലെ വെളിച്ചം എൻ്റെ രൂപത്തെ കൂടുതൽ വ്യക്തമായി കാണിച്ചു തരികയാണ് എനിക്ക്. ഞാൻ ആത്മാവ് പുരുഷനാണ്. സ്ത്രീബോധവും പുരുഷബോധവും സമർപ്പണം. समर्पणम्। लिंगबोधं पूर्णमयम् अर्पणं चेत् आत्मीय ऊर्जमाणेन्न ആത്മാവാകുന്ന പുരുഷനാണെന്ന സത്യബോധം കൂടുതൽ തെളിയുകയാണ്. പുരിക്ക് മധ്യത്തിൽ നെറ്റിത്തടത്തിനുള്ളിൽ യാഗം ആരംഭിച്ചിരിക്കുകയാണ്. ദേഹമാണെന്ന രൂപത്തിൻ്റെ സമർപ്പണവും കഴിഞ്ഞു. ലിംഗബോധത്തിൻ്റെ അർപ്പണവും കഴിഞ്ഞു. രണ്ടും കത്തിച്ചാമ്പലായി കഴിഞ്ഞു. എൻ്റെ നിറം നക്ഷത്രം പോലെ തിളങ്ങുന്ന വെളുത്ത് അലൗകിക വെളുപ്പ് നിറം. അതിസൂക്ഷ്മമായ രൂപം. സൂക്ഷ്മാതിസൂക്ഷ്മമായ ദിവ്യമായ വെളുത്ത പ്രകാശം. വേറിട്ട ഒരു വെളുപ്പാണ്, അലൗകികമായ നിറം. ദേഹത്തിൻ്റേതായ ഭാരവുമില്ല. ദേഹഭാരവും സ്വാഹ. ദേഹബോധം സ്വാഹയായതോടെ ദേഹത്തിൻ്റെ ഭാരവും സമർപ്പണം. ഇപ്പോൾ ഞാൻ ഭാരരഹിതമായ ഒരു ശതമാനം പോലും ഭാരം അനുഭവപ്പെടാത്ത അവസ്ഥ ബാബ, ഞാൻ ഇത്രയും ഭാരരഹിതമാണെന്ന് സീറോ വെയിറ്റ് എനിക്കുള്ളൂ. ഭാരമെല്ലാം ഈ ശരീരത്തിൻ്റേതായിരുന്നുവല്ലോ. ചിന്തകളുടേതായിരുന്നുവല്ലോ. ഇപ്പോൾ ശരീരത്തിൻ്റെ ഭാരവുമില്ല. ചിന്തകളുടെ ഭാരവുമില്ല. രണ്ടും സീറോ. അതിനാൽ ഇപ്പോൾ ഞാൻ ഹീറോ ആണ്. സീറോ വെയ്റ്റിൽ ഹീറോ. ഹീര, വജ്രം പോലെ തിളങ്ങുന്ന ജ്യോതി. ഹീറോ പാർട്ടധാരിയാണ് നാടകശാലയിൽ. സീറോ ആയ ബാബയുടെ കൂടെയാണ് ഈ സമയത്ത് എൻ്റെ ഹീറോ പാർട്ട്. ബാബ എന്നെ ഹീര വജ്ര സമാനമാക്കാൻ വന്നിരിക്കുകയല്ലേ. ഫ്ലോലെസ് ഡയമണ്ട്, കറയറ്റ വജ്രമാക്കാൻ. കറയെല്ലാം ഈ യാഗ അഗ്നിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വജ്രം പോലെ തിളങ്ങുന്ന എൻ്റെ സുന്ദര സ്വരൂപം എത്ര ഭംഗിയാണ്, എത്ര മനോഹാരിതയാണ്. ദേഹത്തിൻ്റെ സുന്ദരൻ സുന്ദരി എന്ന ബോധത്തെയും പൂർണ്ണമായും സ്വാഹ ചെയ്തു. ദേഹം അഭിനയിക്കാൻ കിട്ടിയ വസ്ത്രം മാത്രമല്ലേ, ഈ ദേഹത്തിൻ്റെ സൗന്ദര്യം നശ്വരവുമാണല്ലോ, തത്വനിർമ്മിതമല്ലേ. ഇതല്ലല്ലോ എൻ്റെ സൗന്ദര്യം. എൻ്റെ സൗന്ദര്യം ആത്മീയ സൗന്ദര്യമാണ്. എൻ്റെ ബാബയെ പോലെ സുന്ദരനാണ് ഞാൻ. പവിത്ര ആത്മാവാണ് ഞാൻ. പവിത്രതയുടെ സൗന്ദര്യമാണ് എൻ്റേത്. പരിശുദ്ധിയുടെ പ്രകാശം സൗന്ദര്യമാണ്. സുഗന്ധമാണ് എന്നിൽ നിന്നൊഴുകുന്നത്. ശാന്തമായ വെളിച്ചമാണ് ഞാൻ. ശാന്തതയുടെ സുന്ദരതയാണ് എന്നിലുള്ളത്. ആത്മീയ സ്നേഹത്തിൻ്റെ അലൗകിക സൗന്ദര്യമാണ് ഞാൻ. ദിവ്യഗുണങ്ങളാണ് എൻ്റെ സൗന്ദര്യം. ആത്മീയ ശക്തിയാണ്, മനോബലമാണ് എൻ്റെ അലങ്കാരം. ആത്മീയ ഊർജമൊഴുകുന്ന ദിവ്യമായ ആഭാമണ്ഡലമാണ് എൻ്റെ സുന്ദരമായ വസ്ത്രം. പ്രകാശപൂരിതമായ മലാഖവസ്ത്രം, തിളങ്ങുന്ന പ്രകാശമയ വസ്ത്രത്തിലാണ് ഞാൻ. അകത്ത് മുഴുവൻ വെളിച്ചം, ശിരസ് മുതൽ പാദം വരെ അകത്ത് ലൈറ്റിട്ടതുപോലെ. ആത്മീയ ഊർജ ശരീരത്തിൽ, തത്വനിർമ്മിതമായ ഈ ദേഹവും ദേഹത്തിൻ്റെ ബോധത്തെയും പൂർണ്ണമായും സ്വാഹ ചെയ്ത് സമർപ്പണം ചെയ്ത ഞാൻ ദേഹബോധം തകർന്ന് ഉടഞ്ഞ് മൺകുടം ഉടയുന്നത് പോലെ തത്വനിർമ്മിതമായ ഈ ദേഹം ദേഹത്തിൻ്റെ ബോധത്തെ ഓർമ്മയുടെ അഗ്നിയിൽ സ്വാഹ ചെയ്ത് മാലാഖവസ്ത്രത്തിൽ ഈ മാലാഖവസ്ത്രത്തിലിരിക്കുമ്പോൾ ഇനി എൻ്റെ ബന്ധു, ഏകബന്ധു ബാപ്ദാദയാണ്. അവ്യക്തവചനവാസിയായ മാലാഖവസ്ത്രത്തിലിരിക്കുന്ന ബാപ്ദാദ എന്നെ മാടി വിളിക്കുകയാണ്. എനിക്കായി കാത്തിരിക്കുന്ന അലൗകിക മാതാവും പിതാവും, ബാബയുടെ അരികിലെത്തിയതും ദൃഷ്ടി നൽകി വിജയത്തിൻ്റെ തിലകം ചാർത്തി വരദാനി ഹസ്തങ്ങൾ ശിരസിൽ അർപ്പിച്ച് സമ്പൂർണ്ണ അവ്യക്ത ഫരിസ്താ ഭവ. അവ്യക്ത സ്ഥിതിയിൽ ഉയരാനുള്ള വരദാനം നൽകി കുഞ്ഞേ, ബാബയുടെ കാത്തിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അവ്യക്തസ്ഥിതിയിൽ എപ്പോൾ വേണമെങ്കിലും ഓടിവരൂ, ബാബയെ കാണാം, ബാബയോട് സംസാരിക്കാം. മധുവനിൽ ബ്രഹ്മബാബയോടൊപ്പം മക്കൾ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നത് പോലെ നിങ്ങൾക്കെല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഓടിവരാം മക്കളെ. ഇപ്പോൾ ബാബയ്ക്ക് ശരീരത്തിൻ്റെ ബന്ധനമില്ല. സൂക്ഷ്മ ശരീരധാരിയാണ്. പക്ഷേ ഒരു കണ്ടീഷൻ, നിങ്ങളും അവ്യക്തസ്ഥിതിയിലേക്ക് ഉയർന്നു വരൂ. അവ്യക്തവദനവാസിയായ ബാബയുടെ അരികിലെത്തും. എത്ര നേരം വേണമെങ്കിലും ബാബയോടൊപ്പം ഇരിക്കാം. അവ്യക്തസ്ഥിതിയുടെ അനുഭവം ചെയ്യാം. ബാബ് ദാദയുടെ ഇൻവിറ്റേഷൻ, ഹൃദയം നിറഞ്ഞ് സ്നേഹപൂർണമായ ക്ഷണം. ബാബയുടെ അരികിൽ അവ്യക്തവദനവാസിയായി ബാബയുടെ അരികിൽ പൂർണ്ണമായ ദിവ്യാനുഭൂതിയിലിരുന്ന് എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തെ സ്മരിക്കുകയാണ് ഞാൻ. ആരാണ് എൻ്റെ ബന്ധു? പരമാത്മാ ശിവബാബ. ബ്രഹ്മബാബ, സൃഷ്ടിയുടെ ആദ്യ പിതാവ്, ശ്രീകൃഷ്ണൻ്റെ ആത്മാവ്, ഭഗവാന്റെ രഥം. ബാബ, ആരോടൊപ്പമാണ് ഞാനിരിക്കുന്നത്? ബാബ മുകളിലേക്ക് പരംധാം വീട്ടിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അതാണ് കുഞ്ഞേ വീട്, അതാണ് അവിനാശിയായ ബന്ധു. ശിവബാബയിലേക്ക് എൻ്റെ വീടും എൻ്റെ ബാബയും പരംധാം വീട്ടിൽ ഇതാണെൻ്റെ വീട്, എൻ്റെ സ്വന്തം വീട്, ജന്മഗൃഹം, മാതൃഭൂമി, മാതൃഗൃഹം. തറവാട് വീട് എത്ര വലുതാണ് എൻ്റെ വീട്! അതിബൃഹത്തായ വീട്. പവിത്രമായ ധാമം, പരിശുദ്ധിയുടെ പ്രകാശത്താൽ നിർമ്മിതമായ പാവനമായ ധാമത്തിൽ ശാന്തിയുടെ അന്തരീക്ഷമാണ്. ഇത്രയും ശാന്തമായൊരു ഭവനം ഗൃഹം മധുരമായ ശാന്തി നിറഞ്ഞ ഭവനം ഈ ശാന്തിയിൽ അതീന്ദ്രിയമായ സുഖമാണ്. അതീന്ദ്രിയ സുഖം നിറഞ്ഞ ഭവനമാണ്. ഇന്ദ്രിയങ്ങളില്ലാത്ത, ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടാത്ത ആത്മാവിൻ്റെ സ്വതസിദ്ധമായ സുഖം. സത്യോഗി സുഖവുമല്ല ഇത്. പരംധാമത്തിലെ സുഖമാണിത്, ശാന്തിയുടെ സുഖം. പരംധാമമാകുന്ന ശിവാലയത്തിലെ സുഖമാണിത്. ചൈതന്യ ശിവക്ഷേത്രമാണിത്. യഥാർത്ഥ ക്ഷേത്രം, സത്യം സത്യമായ ക്ഷേത്രം, മഹാദേവക്ഷേത്രം, ചൈതന്യ പരമശിവക്ഷേത്രം, ശിവബാബ കുടികൊള്ളുന്ന അമ്പലം ഇതൊന്ന് മാത്രമാണ്. ബാബ സദാ കുടികൊള്ളുന്ന സദാശിവക്ഷേത്രം, മഹേശ്വരക്ഷേത്രം, ഈശ്വരസന്നിധാനം, എൻ്റെ ബാബയുടെ വീട്, ബാബയോടൊപ്പം മക്കളെല്ലാം എല്ലാ മക്കളും ഒരുമിച്ചിരിക്കുന്ന വലിയ ക്ഷേത്രമാണ്. എത്ര മൂർത്തികളാണ്! ബാബയ്ക്ക് ചുറ്റും സാലിഗ്രാം പോലെ ആത്മസ്വരൂപങ്ങൾ. നാടകശാലയിലുള്ള എല്ലാ ആത്മാക്കളും, എല്ലാവരുടെയും ഇരിപ്പിടം ഗൃഹമാണല്ലോ ഇത്. ബാബയ്ക്ക് ചുറ്റും ശിവബാബയും ബ്രഹ്മബാബയും മമ്മയും 33 കോടി ദേവാത്മാക്കൾ, കൃഷ്ണൻ്റെ ആത്മാവും ശ്രീരാധയുടെ ആത്മാവും ശ്രീരാമചന്ദ്രനും ശ്രീസീതയും സർവദേവഗണങ്ങളും മഹാദേവന് ചുറ്റും. അതിന് തൊട്ട് താഴെ സർവധർമ്മസ്ഥാപകാത്മാക്കളും സർവധർമ്മത്തിൽപ്പെട്ട ആത്മാക്കളും. തറവാട്ട് വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ, വിശ്വമെമ്പാടുമുള്ള സർവാത്മാക്കളും. നാടകശാലയിൽ എത്ര സ്ഥലത്തായിട്ടാണ് ഇരിക്കുന്നത്! വീട്ടിലോ എല്ലാവരും ചേർന്ന് ഒരിത്തിരി സ്ഥലത്ത് ബാബയുടെ അരികിൽ. ബാബ ഇതെല്ലാം എൻ്റെ സഹോദരാത്മാക്കളാണ്, എൻ്റെ ബാബയുടെ മക്കളെല്ലാം. ദൃഷ്ടികോൺ എല്ലാവരെയും പ്രതിയും എൻ്റെ ആത്മസഹോദരങ്ങൾ. ദേഹദൃഷ്ടി പൂർണ്ണമായും സ്വാഹ. ആ ജാതി മതമൊന്നുമില്ല, ശത്രുവും മിത്രവുമില്ല, ഉപകാരിയും അപകാരിയുമില്ല. എല്ലാ ദേഹദൃഷ്ടിയും സമർപ്പണം. ഒരേ ഒരു ദൃഷ്ടികോൺ മാത്രം, എൻ്റെ ബാബയുടെ മക്കൾ. നെറ്റിത്തടത്തിൽ തിളങ്ങുന്ന ആത്മസ്വരൂപങ്ങൾ എല്ലാവരും നാടകത്തിലെ അവരവരുടെ ഭാഗം അഭിനയിക്കുകയാണ്. അവരവരുടെ ഭാഗമായതുകൊണ്ട് എല്ലാവരും നല്ലതാണ്. ഭാഗം വ്യത്യസ്തമാണല്ലോ. എനിക്കവരഭിനയിക്കുന്നത് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നാടകത്തിലെ അവരുടെ ഭാഗമാണത്. അവരതല്ല, പാർട്ട് വേറെ, അവർ വേറെ. ആരേത് പാർട്ട് അഭിനയിക്കുമ്പോഴും ബാബയ്ക്കെല്ലാവരും പ്രിയപ്പെട്ടവരാണല്ലോ. അതുകൊണ്ട് എനിക്കും എല്ലാ ആത്മാക്കളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരാത്മാക്കളാണ്. എല്ലാ ആത്മാക്കൾക്കും മംഗളമുണ്ടാകട്ടെ. സർവാത്മാക്കളിലേക്കും മംഗളകാരിയായ ബാബയുടെ കിരണങ്ങൾ ഒഴുകുകയാണ്. വിശ്വമംഗളകാരിയായ ഭഗവാനിൽ നിന്നൊഴുകുന്ന ഈശ്വരീയോർജം സർവർക്കും മംഗളമരുളുകയാണ്. ദേഹമാണെന്ന ബോധം പൂർണ്ണമായും ഈ ജ്വാലയിൽ സ്വാഹയാക്കുകയാണ്. ബാബയുടെ ഓർമ്മയുടെ അഗ്നിജ്വാലയിൽ സമ്പൂർണമായും ദേഹമാണെന്ന അഭിമാനം സ്വാഹ ചെയ്യപ്പെട്ട് ദർപ്പണത്തിൽ എൻ്റെ സുന്ദര രൂപം തെളിയുകയാണ്. അർപ്പണം ചെയ്ത് ദർപ്പണത്തിൽ സദോഗുണിയായ ദേഹിയഭിമാനിയായ ബാബയുടെ കുട്ടി ഈ ഒരേയൊരു അസ്തിത്വമാണ് ഇനി എൻ്റേത്. चरणों में जगह मांगी थी, हमें दिल में बसा लिया. चरणों में जगह मांगी थी, हमें दिल में बसा लिया. थे एक नजर के प्यासे, नजरों में समा लिया. आपका शुक्रिया, आपका शुक्रिया, आपका शुक्रिया. वरदान भरी दृष्टि से हमें बनाया त्रिकालदर्शी. वरदान भरी दृष्टि से हमें बनाया त्रिकालदर्शी. जन्मों के पुण्य फले हैं, प्रभु दया है पलकों से उठा कर मोती आँखों का बना लिया. पलकों से उठा कर मोती आँखों का बना लिया. थे एक नजर के प्यासे, नजरों में समा लिया. आपका शुक्रिया, आपका शुक्रिया, आपका शुक्रिया, आपका शुक्रिया. के पंख लगाकर जी करता है उड़ जाऊं। खुशियों के पंख लगाकर जी करता है उड़ जाऊं। प्रभु प्रेम के बादल बनकर हर मन की प्यास बुझाऊं। सत्कर्मों के सरगम में गुण गाना सिखा दिया। सत्कर्मों के सरगम में गुण गाना सिखा दिया। थे एक नजर के प्यासे नजरों में समा लिया। आपका शुक्रिया, आपका शुक्रिया, आपका शुक्रिया, आपका शुक्रिया। चरणों में जगह मांगी थी, हमें दिल में बसा लिया। चरणों में जगह मांगी थी, हमें दिल में बसा लिया। थे एक नजर के प्यासे नजरों में समा लिया। आपका